സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഏതായാലും ശബരിമല വിഷയം സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ശബരിമലയിൽ സ്ഥിതി അതീവ ഗുരുതരമെന്ന് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ക്രമസമാധാന വിഷയം അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്ന റിപ്പോർട്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ എം മനോജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രക്ഷോഭകാരികളും വിശ്വാസ സംരക്ഷകരെന്ന പേരിലുള്ള കുറച്ച് ആളുകളും പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നതായി ആണ് ഇത് സ്ഥിരീകരിക്കാത്ത വിവരം ഇപ്പോൾ വന്നിരിക്കുന്നത്. ചിലർ ഇപ്പോഴും സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നു. നിലയ്ക്കൽ, പമ്പ, ശബരി എന്നിവിടങ്ങളിൽ ഇവരുടെ സാന്നിധ്യമുണ്ട്. ഇതുവരെ 16 ക്രിമിനൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയും റിപ്പോർട്ടിൽ പറയുന്നു. മണ്ഡലകാലത്ത് കാര്യങ്ങൾ ഗുരുതരമായിരിക്കും എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണത്തിലും തിക്കിലും തിരക്കിലുമൊക്കെപ്പെട്ട തീർത്ഥാടകർക്കും പോലീസുകാർക്കും ഉൾപ്പെടെയുള്ളവർക്ക് ജീവഹാനി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്. മാത്രമല്ല വളരെ ഗൗരവമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വന്നതോടെ അതീവ ഗുരുതരമായ ക്രമസമാധാന വിഷയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. മണ്ഡലകാലത്ത് വലിയ ദുരന്തവും കൂട്ടജീവഹാനിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പോലീസും സമരക്കാരും തീർത്ഥാടകരും ജീവഹാനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗൗരവമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നു. ഇത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ദേവസ്വം വകുപ്പാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ശബരിമല വിഷയം അതിൻ്റെ എല്ലാ പരിധിയും വിട്ട് വലിയ ക്രമസമാധാന വിഷയമായി മാറുകയാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സമാധാന രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ പോകുന്നതെന്നും ദുരന്തവും കലാപവും അക്രമവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന അതീവ ഗൗരവമായ റിപ്പോർട്ട് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മറ്റു വാർത്ത, ഇത് പരിഗണിക്കുന്ന ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നോട്ടീസ് അയച്ച് അടിയന്തര വിശദീകരണം തേടാൻ സാധ്യതയുണ്ട് എന്നും ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നു. ഒട്ടും ശാന്തമല്ല ശബരിമല എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അത്തരം വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തും കോടിക്കണക്കിനായ അയ്യപ്പ ഭക്തരുടെ വിഷയം എന്നതിനാലും തന്നെയാണ് കർമാന്യൂസ് അത് ഞങ്ങൾ തുടർച്ചയായി ശബരിമല അപ്ഡേറ്റുകൾ നൽകുന്നതും. ഇതിനിടെ ശബരിമലയിൽ വന്ന ബിന്ദു എന്ന യുവതിക്ക് കോഴിക്കോട് അവരുടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു എന്ന വാർത്തകളും വരുന്നു. ദർശനത്തിന് പോയ കോഴിക്കോട് സ്വദേശി ബിന്ദുവിന് വധഭീഷണിയടക്കം ഭീഷണി ഉണ്ടാകുന്നു. താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും ഇവരെ ഇറക്കി വിട്ടതായി റിപ്പോർട്ടുണ്ട്. സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും സമരക്കാർ വളഞ്ഞിരിക്കുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഇവർ അഭയം തേടിയതായി റിപ്പോർട്ടുകളുണ്ട്. അത് മാത്രമല്ല ബിന്ദു ഒരു സ്കൂൾ ടീച്ചറാണ്. സർക്കാർ സ്കൂൾ ടീച്ചറായിട്ട് പോലും അവിടെയും സംരക്ഷണം കൊടുക്കാനോ സർക്കാരിനോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ആയിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. അത്ര വലിയ ഒരു പ്രതിഷേധമാണ് ഉയരുന്നത്. സർക്കാർ വിദ്യാലയത്തിലെ അധ്യാപികയായ ബിന്ദുവിന് സ്കൂളിന് നേരെയും ഭീഷണി ഉയർന്നതിനാൽ സ്കൂളിന്റെ സുരക്ഷയെ മുൻനിർത്തി ലീവ് എടുക്കാൻ സ്കൂളിലെ പ്രിൻസിപ്പളും അറിയിച്ചതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതേ തുടർന്ന് ഇവർ അവധി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മല കയറാൻ പോയി, അതായത് ഇപ്പോൾ അറിയാൻ കഴിയുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ മല കയറാൻ പോയി പരാജയപ്പെട്ട മടങ്ങിയ ഒരു യുവതിക്ക് പോലും സംരക്ഷണം നൽകാൻ പോലീസിനും സർക്കാരിനും കഴിയുന്നില്ല എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. സർക്കാർ സ്കൂളിൽ നിന്ന് പോലും അവധി എടുപ്പിച്ചു എന്ന് വ്യക്തമാണ്. വളരെ ചിന്തിപ്പിക്കേണ്ട വിഷയം തന്നെയാണിത്. തനിക്ക് നേരെ കടുത്ത ഭീഷണി ഉണ്ടെന്നും ജോലി ചെയ്യാനും താമസിക്കാനും കഴിയുന്നില്ല എന്നും ബിന്ദു തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മല കയറുവാൻ പോയ ഒരു യുവതിക്കും ഇപ്പോൾ ജീവിതം ഒട്ടും സുഖകരമല്ല. അതുമാത്രമല്ല മല കയറാൻ പോയ യുവതികൾക്ക് സംരക്ഷണവും സുരക്ഷിത ജീവിതവും പോലും കൊടുക്കാൻ പരാജയപ്പെടുന്ന സർക്കാരാണ് ഇപ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ തന്നെ യുവതികളെ മലയിലെത്തിച്ച് കോടതി വിധി നടപ്പാക്കുമെന്ന വിധത്തിൽ പ്രതികരണവുമായി ഇപ്പോൾ നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ വാർത്തകൾ തന്നെയാണ് ഈ മണിക്കൂറിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അടുത്ത വാർത്തകളുമായി കാണാം. നമസ്കാരം.